ഹലോ, നമസ്കാരം. ഇന്ന് റെന്റ് ഹൗസിന്റെ കീ എടുക്കുന്നതാണ്. നാട്ടിലെപ്പോഴും തന്നെ നമ്മൾ റെന്റ് ഹൗസ് മാറുമ്പോൾ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫുൾ അപ്പാർട്ട്മെന്റ് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന്റെ ക്ലീനിങ് പ്രോസസ് ഒക്കെ പുരോഗമിക്കുകയായിരുന്നു. നല്ലതായിട്ട് എല്ലാവരും ടയേർഡായി. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒത്തിരി ഹെൽപ്പ് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളിത് കീ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ റെന്റ് ഹൗസിൽ മന്ത്ലി കോൺട്രാക്റ്റിലാണ് നിന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 1 മന്ത് മുന്നേ അവരെ ഇൻഫോം ചെയ്ത് ഞാൻ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന്. അത് കഴിഞ്ഞപ്പോൾ ഒരു ഇൻവെന്ററി ചെക്കിന് ഒരു പ്രീ ഇൻസ്പെക്ഷൻ നടത്തി. ഇനി ഞാൻ പ്രോപ്പർട്ടി വെക്കേറ്റ് ചെയ്തപ്പോൾ ഒരു പോസ്റ്റ് ഇൻസ്പെക്ഷൻ ഉണ്ട്. അതിന്റെ റിസൾട്ട്സ് അനുസരിച്ചിരിക്കും എനിക്കാണെങ്കിൽ ഞാൻ അടച്ച ഇനിഷ്യൽ ഡെപ്പോസിറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ വീടെല്ലാം ഡീപ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു നിങ്ങൾ വീട് പെയിന്റ് ചെയ്യണം, പെയിന്റ് ചെയ്താലാണ് നമുക്ക് ഇനിഷ്യൽ ഡെപ്പോസിറ്റ് കിട്ടുള്ളൂ എന്ന്. ശരിക്കും ഒരു 2.5 വർഷം നമ്മൾ ഇപ്പോൾ ഏത് വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ എവിടെ നമ്മൾ കണ്ടിന്യൂസ് താമസിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പെയിന്റ് ഫെയ്ഡ് ആവും. നോർമലി കുറേ ചേഞ്ചസ് സംഭവിക്കും. അതുപോലെ ചേഞ്ചസ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളായിട്ട് നശിപ്പിക്കുന്ന എന്തുകൊണ്ടോ അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യണം അല്ലേ. അപ്പം ഞങ്ങളുടെ പ്രോപ്പർട്ടി ഹാൻഡ് ഓവർ എന്നതിന് ജസ്റ്റ് ഞങ്ങളുടെ ഓണർ വന്നു. ശരിക്കും ഓണറായിട്ടല്ല, നമ്മൾ നമ്മുടെ ഏജൻസി ആയതുകൊണ്ട് ആരെങ്കിലും കോൺടാക്ട് ചെയ്യണം. ജസ്റ്റ് ഓണർ അയാൾ പെയിന്റ് അടിക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി വന്നു. അയാൾ പറഞ്ഞു അയാൾ 99% ഹാപ്പിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പെയിന്റ് അടിച്ചിട്ടില്ല, എല്ലാം ഡീപ് ക്ലീൻ ചെയ്യാൻ മാത്രമാണ് ചെയ്തത്. പക്ഷെ നമ്മളൊന്നും നശിപ്പിച്ചിട്ടില്ലായിരുന്നു. ഇവൻ കുട്ടികളുണ്ടെങ്കിൽ കൂട്ടി നമ്മൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്താണ് പോയത്. പിന്നെ നമ്മൾ വെക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫുള്ള് വീടിന്റെ എല്ലാ മുക്കും മൂലയുടെയും ഫുള്ള് എല്ലാം വീഡിയോയും ഫോട്ടോയൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഇൻ കേസ് അവർ എന്തെങ്കിലും പറയുവാണെങ്കിൽ നമ്മുടെ അടുത്തൊരു പ്രൂഫിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതെല്ലാം ചെയ്തു. ഈ കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും നാൾ നമ്മുടേന്ന് വിചാരിച്ചൊരു കാര്യം ഇനി നമ്മുടേതല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ള സങ്കടമല്ലേ, അത്രയേ ഉള്ളൂ.